ആരാ? എന്താ വേണ്ടത്? ഒരു കാര്യം അറിയുമെന്നാ. ഒരു ഗണപതി അയ്യരെ അങ്ങേക്ക് ഓർമ്മയുണ്ട്. പഴയ കൂട്ടുകാരൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിയെയും മോളെയും അന്വേഷിച്ചിറങ്ങിയതാ. അറിയില്ല. അങ്ങ് കുടുംബമായിട്ട് ഈ വീട്ടിലാണോ താമസം? ഭാര്യയും കുട്ടികളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയാ. അല്ല, എന്ന് ഇനിയൊന്നും അറിയാനുണ്ടാവില്ലല്ലോ. നിങ്ങളോടല്ലേ പറഞ്ഞു. അയ്യോ, ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. ഗണപതി സാറിന്റെ മോളാണെന്നും പറഞ്ഞൊരു പെരും കള്ളി ആ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ട്. ശരിക്കുള്ള അവകാശികളെ കിട്ടിയില്ലെങ്കിൽ എല്ലാം അവൾ കൊണ്ടുപോകും. അങ്ങനെയേ സംഭവിക്കൂ, അതിനേ വഴിയുള്ളൂ. പാവ ഒരു അന്തർജനത്തിനെ വഴിയാധാരമാക്കിയതിന്റെ ഫലാത് കർമ്മഫലം. ആയുസ് തീരാൻ നേരം അന്വേഷിച്ചു വന്നിരിക്കണം. മലവും മൂത്രം എടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ തനിക്ക് അറിഞ്ഞേ പറ്റും നിർബന്ധാച്ചാ അങ്ങനെ പറയാം. ഒരു യാത്രക്കാരൻ പോലും രക്ഷപ്പെടാതെ പോയ 88 വൈക്കം ബോട്ടപകടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂലോ? അതിലുണ്ടായിരുന്നു സാവിത്രി മോളും. കുട്ടിയെ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ദേ കുട്ടി വീർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് നീ ഇവിടെ കാട്ടി കുട്ടിയത്? പൊണ്ണ തടിയാ, 10 അടി നീളം കണ്ട് മോളെ. ദേ അച്ഛന് ബിപി എടുത്ത് കിടക്കാ. മോളെ ചെന്നാലേ നീ ശരിയാവൂ. വാ, നിനക്കാൻ വച്ചിട്ടുണ്ടാ തടിയാ. കുട്ടി ഒറ്റയ്ക്കൊന്നും അവന്റെ അടുത്ത് പോവരുതേ. പക്ഷെ ഞാൻ നല്ലവനാ. എന്ത് തെമ്മാടിത്തനവാ താനീ കാണിച്ചു കൂട്ടിയത്? വേണ്ടാന്ന് പറഞ്ഞു മാറ്റിവെച്ചിരുന്ന ഒരു മേജർ ഓപ്പറേഷന് വരെ തയ്യാറായിരിക്കുക ഗണപതി സാറ്. ഇനി മോളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും താലോലിച്ചിട്ട് മരിക്കുള്ളെന്നും പറഞ്ഞു. 3 ഒക്ടോബർ ആ ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുക ബാംഗ്ലൂർക്ക്. ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഭാര്യയും മോളും ജീവിച്ചിരിപ്പില്ലെന്നും കൂടെയുള്ളത് ഒരു ഫ്രോഡ് പെണ്ണാണെന്നും പറഞ്ഞാൽ ഒക്കെയും തകിടം മറിയും. അമേരിക്കയെന്ന് പെണ്ണ് കാണാൻ ജയരാമൻ ഇന്നാ എത്തുക. അയാൾക്ക് ഇഷ്ടമായ സാർ കല്യാണവും ഉറപ്പിക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയും കാണുന്നില്ല. കൃഷ്ണൻ ഉണ്ടാക്കിയ കുരുക്ക് കൃഷ്ണൻ തന്നെ അഴിക്കുക. അമേരിക്കയിൽ നിന്ന് അയാൾ പുറപ്പെട്ടു പോയ സ്ഥിതിക്ക് വന്ന് പെണ്ണ് കണ്ടോട്ടെ. പക്ഷെ ഒരു കാരണവശാലും കല്യാണം നടക്കരുത്. ഒരു അലവലാതി പെണ്ണിനെ അമേരിക്കക്കാരന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പാപഭാരം കൂടി താൻ ചുമക്കേണ്ടി വരും. ആ വീടെത്തിയോ? വീടല്ല, പാറ. രണ്ടെണ്ണം അടിച്ചിട്ട് പോവാം. കുറച്ച് ദൂരം വണ്ടി ഓടിച്ചപ്പോഴേക്കും എനിക്ക് വല്ലാത്ത തലവേദന. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്ത ജയരാമൻ സാറിന്റെ കാര്യം വേണ്ട, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാ. ഒരു ഗ്ലാസ് ബിയറെങ്കിലും. എനിക്കൊരു കൂട്ടിന്. സാറിനെ പോലെ ഡീസന്റ് ആയ ആൾക്കാർ വരുന്ന സ്ഥലമായത്. സാറിന്റെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദൂരമുള്ള യാത്ര ഞങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അവളെ ആളത്ര പോരാ. ആര്? സാറിപ്പ കാണാൻ വരുന്ന പെണ്ണ്. ഗണപതി നിങ്ങളുടെ മോളോ? ആ, സത്യം പറഞ്ഞാൽ എങ്ങനെങ്കിലും സാറിന്റെ തലയെ കെട്ടിവെക്കാനാ ഗണപതി സാറിന്റെ ശ്രമം. നാട്ടിൽ നിന്ന് കിട്ടില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ തീർക്കാൻ. പെണ്ണിനെ കണ്ടേച്ച് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അടിച്ചങ്ങ് പറഞ്ഞേക്കണം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് സാറിന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റോടെ നമുക്ക് അങ്ങ് എടുത്തേക്ക. എന്താ താൻ പറയുന്നത്? ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം, അവളൊരു കൊഴിഞ്ഞ കേസാ സാറേ. പുറത്ത് പറയാൻ കൊള്ളാത്ത ഒരുപാട്. സാറേ, ചൂടിയ പൂ വാടിയാലും വാടിയ പൂ ചൂടരുത്. എനിക്ക് മതി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം? ഏത് കാര്യം? പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് പറയണമെന്ന് പറഞ്ഞ കാര്യം. അത് ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചോളാം. തന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ലോ. സാറിന്റെ നന്മ അല്ലാതെ എന്ത്? ഇന്ന് കണ്ട എന്നോട് അത്രക്ക് സ്നേഹം എന്തോ? എനിക്ക് സാറിനെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഭയങ്കര ഇഷ്ടായി. അങ്ങനെ പോകരുത്. സാറൊന്ന് നിന്നേ. നമുക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാമെന്ന് വാക്ക് തരുന്നത് വരെ സാർ ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. വാക്ക് തരില്ല. ഗണപതി ഞങ്ങളോട് താൻ പറഞ്ഞതൊക്കെ പറയും ചെയ്യും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിട പറഞ്ഞില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. കൈവിടാൻ പറഞ്ഞില്ലേ? വിടാം.
നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. അന്നത്തെ സാറിന്റെ അടിയോടുകൂടി രക്ഷപ്പെട്ടത് എന്റെ ജീവല. ഈ സാറാണ് എന്റെ കൺകള്ള ദൈവം. സാറേ, നമ്മൾ തമ്മിൽ കശപിച്ചുള്ളതിന്റെ പിറ്റേന്നേ കോഴിക്കോട് മാർക്കറ്റിൽ ഒരു അബ്ദുറഹ്മാന്റെ കോഴിക്കട അടിച്ചു പൊളിക്കാനായിട്ട് ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് എന്റെ പിള്ളേരെ അയച്ചു. അവിടെ ചെന്ന് പിള്ളേര് പണി തുടങ്ങി, മാർക്കറ്റിൽ ബോംബ് പൊട്ടി ഒന്നിച്ചു. എന്റെ വലങ്കയ്യായിരുന്ന മൂന്ന് പിള്ളേർ അതോടുകൂടി പോയി. സാർ അന്ന് എന്നെ തല്ലി ആശുപത്രി കിടത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ പോയാലോ സാറേ. ഇപ്പോ അടിപിടിയൊക്കെ നിർത്തി, വളരെ ഡീസന്റാ സാറേ. ബൈ ദ വേ, കൊട്ടേഷൻ ഇങ്ങോട്ട് എടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുതിയ പിള്ളേരാണ്. സാറിന്റെ ഫ്രണ്ടോ ഇത്? ഇന്നത്തെ ചെലവ് മണിയപ്പന്റെ. അതൊന്നും പറഞ്ഞാ പറ്റിയല്ല. അതപ്പോ ആ മേലത്തെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്, നാല് പ്ലേറ്റ് സ്പെഷ്യൽ കൂന്തൽ, ആ ഇറച്ചി ആർക്ക് കൊടുക്കണ്ടെ സാറേ. വാ സാറന്മാരെ. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുട്ടിയോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. എന്നിട്ടും ഞാൻ ഭാഗ്യം കെട്ടവനാ. ശരി, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. മറ്റേത് എന്റെ മനസ്സിനെ മാച്ചളയാ. പക്ഷെ ഒരാളുടെ സ്ഥാനം കുട്ടി എനിക്ക് തരണം. എനിക്ക് തരില്ലേ? എന്താ ആങ്ങളയുടെ സ്ഥാനം? ഓ അതാണോ? തരാം തരാം. എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ ആങ്ങളമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആങ്ങളമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പെങ്ങന്മാർ അമേരിക്കയിൽ പോകാറുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അയ്യോ അതെ തന്നെ, കൊണ്ടുപോകാം കൊണ്ടുപോകാം. ജയരാമൻ ഏട്ടനെത്തി. അല്ല, ജയരാമൻ അളിയനെത്തി. ജയരാമൻ അളിയാ. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല, പോരെ. എന്റെ പൊന്ന് സാറേ, എത്ര പ്രാവശ്യം റിവേഴ്സൽ എടുത്താണ് ഈ ഡയലോഗ്? അങ്ങനെ അങ്ങ് മറക്കുവോ? വേണേ ഇതിനേക്കാൾ വലിയ ഡയലോഗ് മണിയപ്പൻ മണി 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 പോലെ പറയാം. എന്താ വേണോ? വേണ്ട വേണ്ട വേണ്ട. ഇതെന്ത് കൊട്ടേഷനാ ദൈവമേ? ജയരാമൻ അളിയാ. അളിയന്റെ ഈ കട്ട് ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല, മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വഴിയില്ല. താഴെ നോക്കുമ്പോൾ വിമാനത്തിൽ അകത്തിരിക്കുന്നവരെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ജയരാമൻ അളിയനെ ഞാൻ. അതൊന്നുമില്ല, നീ ജയറാം സാറിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് മോളി കൊണ്ടുവയ്ക്കണം, അതാ നിന്റെ പണി. സാർ വരണം. നിൽക്കവിടെ. അളിയൻ കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. കൊച്ചുപിള്ളേരെയൊന്നും അമേരിക്ക കൊണ്ടുപോകില്ല. ചാപ്പാട് നിർത്തി. നമസ്കാരം. നമസ്കാരം, ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. നമ്മൾ തമ്മിൽ ഫോണിക്കിട സംസാരിച്ചുള്ള പരിചയമുള്ളൂ. അത് പോരെ അങ്കിൾ. ഇരിക്കൂ. താങ്ക് യു. കം ഓൺ സിറ്റ് ഡൗൺ. അല്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് കിട്ടിയതുകൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആട്ടെ, എന്തൊക്കെയുണ്ട് അങ്കിളുടെ വിശേഷം? ഡാഡി പ്രത്യേക അന്വേഷണം പറഞ്ഞു. താങ്ക് യു. എന്താ പാട്? ഒരു പാടും ഇല്ല അങ്കിൾ. അല്ല, നെറ്റിയിലെ പാട്. അങ്കിൾ, ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പൊ ഫ്രണ്ടിലെ കമ്പിയിൽ ഒന്ന് ടച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ശരിയാ, എയർ പോക്കറ്റിൽ വീണ്. എന്തുമാത്രം അപകടങ്ങളാ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അളിയനോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. നീ എന്നെ വരട്ടിയാലും ഞാൻ ചോദിക്കും, എനിക്കത് അറിയണം. അളിയ, അമേരിക്കയിൽ പശുക്കളുണ്ട? അളിയ ഇല്ല, കംപ്ലീറ്റ് കോഴികളാ. അങ്കിൾ ആരവൻ, കുറെ നേരമായി എന്നെ അളിയ അളിയാന്ന് വിളിച്ച് ഡിസ്റ്റർബ് ആയിരിക്കണ. ഞാൻ എന്റെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കോളൂ. അത്രമാത്രം ഉപകാരം എനിക്ക് ചെയ്തിരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ കയറി അളിയാളിയാ വിളിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം അളിയാ. അതെ, നമുക്കിനി മോളെ വിളിച്ചാലോ? ജയരാമൻ സാറാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കാറി കയറിയപ്പോ തുടങ്ങി ചോദിക്കുക, മോളെങ്ങനെയാ മോളെങ്ങനെയാ. ഞാനാണെങ്കിൽ മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി ജയറാം സാർ നേരിട്ട് കണ്ടോട്ടെ. ശരിയാ, പ്രധാന കാര്യം ഞാൻ അങ്ങ് വിട്ടു. മോളെ ഇതുവരെ ആരുടെയും മുമ്പ് പെണ്ണ് കാണാൻ നിൽക്കാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു ചമ്മൽ കാണും. ചമ്മലല്ല, ഇൻഹിബിഷൻ. അത് കാണും. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് എല്ലാം. മാത്രമല്ല, സാധാരണ പെൺകുട്ടികളെ പോലെയല്ല ഇവക്ക്. സ്വർണ്ണാഭരണങ്ങളോടൊന്നും ഒരു കമ്പവുമില്ല, എല്ലാം വെച്ച് പൂട്ടിയിരിക്കുക. ഇവിടെ തന്നെയാണോ? അതോ അല്ല, ബാങ്ക് ലോക്കറിൽ. മോളെ, മീറ്റ് മിസ്റ്റർ ജയരാമൻ. ഇനി ജയരാമൻ പറയുക, നിങ്ങൾക്ക്
എന്റെ മോളെ ഇഷ്ടമായോ? ഇനി മോള് പറ, മോക്ക് ജയരാമനെ ഇഷ്ടമായോ? കൂടുതൽ പേർക്കല്ല ഇഷ്ടമല്ലെന്ന് പറയും. എനിക്കും ഇഷ്ടമായി. എന്റെ മോൾ ഭാഗ്യവതിയാ. ഈ സന്തോഷ വർത്തമാനം ഞാൻ സേതുരാമനെ അമേരിക്കയ്ക്ക് ഒന്ന് വിളിച്ചറിയിക്കട്ടെ. അച്ഛനോട് എന്തെങ്കിലും പറയണോ? വേണ്ട, ഡാഡിക്ക് ഞാൻ മിസ് കോൾ കൊടുക്കുന്നുണ്ട്. ജയരാമൻ കുറച്ച് റെസ്റ്റ് എടുക്കൂ, മോൾ റൂം റെഡി ആക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അമേരിക്ക കൊണ്ടുപോയ ഹളി എന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. വാളിയാ, എനിക്കറിയാം ഇതെന്താ അമേരിക്കയിൽ സോപ്പം വെള്ളം ഒന്നും കിട്ടൂല, എന്തൊരു അഴുവല് നാറ്റം. ഹലോ, താങ്ക്സ്. ആദ്യം എനിക്കൊരു അച്ഛനെ തന്നു, ഡാ ഇപ്പൊ ഒരു അമേരിക്കൻ ഭർത്താവിനെയും. വരട്ടെ തൊപ്പിക്കാരാ.